സ്ത്രീകളുടെ ജീവിത ശൈലികൾ തൊട്ടറിഞ്ഞ ലേഡീസ് അവറിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൗമുദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച് വിജയം നേടിയ സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. ഞാൻ ഷീബ മങ്ങാട്ട്. ഞാനൊരു ആർട്ടിസ്റ്റ്, ഞാനൊരു ഫ്രഞ്ച് ലാംഗ്വേജ് ഫ്രീലാൻസർ കൂടെയാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് സീരീസ് ഓഫ് പെയിൻറ്റിങ്സ്, 4 അക്രിലിക്, ബാക്കിയെല്ലാം ഓയിൽ പെയിൻറ്റിങ്സ് ആണ്. ഇവിടെ ഞാൻ ബ്രൈറ്റ് കളേഴ്സ് കൊണ്ടുവരാനാണ് എൻ്റെ എൻ്റെ ശ്രമം. ഒരു കുട്ടികളെല്ലാം വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് വലുതായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു മ്ലാനത, ഒരു വീട്ടിലൊരു കളറില്ലാത്ത മാതിരി എൻ്റെ മനസ്സിലും ഒരു ഇതുമാതിരി തോന്നി. ആ സമയത്ത് ഞാൻ എവിടെ എന്താ പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ നോക്കും, എവിടെ എന്ത് ചെയ്യുന്നുള്ളൊരു സമയത്താണ് ഞാൻ നേച്ചറിലേക്ക് നോക്കിയപ്പോൾ, നേച്ചറിലാണ്, നേച്ചർ എവർ ഗിവിങ്, എല്ലാം നമുക്ക് നേച്ചർ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് എന്താണ് കളേഴ്സ് കിട്ടാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് എൻ്റെ സബ്ജക്റ്റായത്. ഇപ്പോൾ ഫ്ലവേഴ്സിലിപ്പോൾ പലതും എല്ലാം ഇവിടെ കാണുന്നത് നാട്ടിൽ സാധാ നാടൻ ഫ്ലവേഴ്സാണ് ഇവിടെ, എക്സെപ്റ്റ് ഫോർ ഹൈഡ്രാഞ്ചിയ. ബാക്കിയെല്ലാം നമ്മുടെ വീടുകളിലൊക്കെ മുമ്പ് കണ്ടിരുന്ന തൊട്ടാവാടിയും അരളിപ്പൂവും ചെമ്പരത്തിയും കൊന്നപ്പൂ, അങ്ങനെ സാധാ ഫ്ലവേഴ്സിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ആ എനർജി, അവരുടെ എല്ലാം ഈ വെരി ഹൈ കളർ എനർജി ഇംബൈബ് ചെയ്തിട്ട് അതിനെ, എനിക്ക് നല്ല എഫക്റ്റ് ആയിരുന്നു. ഞാനത്, എനിക്കൊരു എൻറിച്ചിങ് ഫീലിംഗ് ആയിരുന്നു. നല്ലപോലെ എന്താ പറയുക, വാഷിംഗ് ബൈ കളേഴ്സ് എന്നുള്ള ഒരു എന്താ ഒരു സ്പിരിച്വാലിറ്റിയും കൂടെ കുറച്ച് ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അതിൽ എനിക്ക് നല്ലൊരു ഫുൾഫില്ലിങ് ഇതായിരുന്നു, സന്തോഷം ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ അതേമാതിരി തന്നെ ഈ കാണുന്ന ആൾക്കാർക്കും അതിൻ്റെ ഒരു എനർജി, പോസിറ്റീവ് എനർജി ഓഫ് എല്ലാ പെയിൻറ്റിങ്സിൻ്റെയും പോസിറ്റീവ് എനർജി റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം, ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റാണ്. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ട്രെയിനിങ്ങിനൊന്നും പോയിട്ടില്ല. ചെറുപ്പത്തിലെ വളരെ ക്രിയേറ്റീവ് ആയിരുന്നു, അപ്പോഴേ പോയട്രിയും അതും ഇതുമൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ പാലക്കാടാണ് ഞാൻ ജനിച്ച് വളർന്നത്. അവിടെ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നില്ല പഠിക്കാൻ, പെയിൻറ്റിങ് പഠിച്ച് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ തോന്നിയിട്ടും ഇല്ല, ഉണ്ടായിരുന്നില്ല പെയിൻറ്റിങ് പഠിക്കണം എന്നുള്ളത്.
പിന്നെ ആഫ്റ്റർ കല്യാണം കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് വന്ന ശേഷമാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ്, അപ്പോഴാണ് പെയിൻറ്റിങ്ങിലൂടെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് തുടങ്ങിയത്. പിന്നെ ഒരു എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ് എനിക്ക് കാണിച്ചു തന്നെ എങ്ങനെ ഓയിൽ പെയിൻറ്റിങ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യകാലങ്ങളിലെല്ലാം ഈ യൂറോപ്യൻ പെയിൻറ്റിങ്സ് എല്ലാം കോപ്പി ചെയ്യുകയായിരുന്നു, കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ എൻ്റെ 2001 to 2005 ഞാൻ പാരീസിൽ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിനൊരു പോസ്റ്റിംഗ് അവിടെ വന്നിരുന്നു, ഒരു പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഫാമിലി ഫുൾ അവിടെ 4 years ഉണ്ടായിരുന്നു. അപ്പോൾ പാരീസിലുള്ള സ്റ്റേ വളരെയധികം ഇൻസ്പയറിംഗ് ആയിരുന്നു, അവിടെ എവിടെ നോക്കിയാലും ആർട്ടാണ്. അപ്പോൾ ലൈക്ക് അവിടെ ഞാൻ ഫ്രഞ്ച് പഠിച്ചത് പെയിൻറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അത് നടന്നില്ല, പിന്നെ തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ അവിടുത്തെ ഓരോ സ്റ്റേ എവിടെ നോക്കിയാലും ആൾക്കാർ ഈസിൽ എടുത്തിട്ട് നിന്ന് സീനറീസൊക്കെ പെയിൻറ്റ് ചെയ്യണം കാണാം. അപ്പോൾ അത് അവിടുത്തെ സ്റ്റേ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്ന ശേഷമാണ് എൻ്റെ ഫസ്റ്റ് പെയിൻറ്റിങ് എക്സിബിഷൻ ചെയ്തത്, അത് ഗ്ലിംസസ് ഓഫ് കേരളയാണ്. 2010 അത് ഗ്ലിംസസ് ഓഫ് കേരള, അത് റൂറൽ കേരള സീൻസും നമ്മുടെ അടിമക്കാവ് അങ്ങനത്തെ ഒക്കെ ഒരു സീൻസായിരുന്നു. ഫുൾ വടക്കോട്ട് കാണുന്ന കാളയോട്ടവും അങ്ങനെയൊക്കെയുള്ള സീൻസായിരുന്നു. ഇവിടെ കാണുന്നത് ഫുൾ ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സ് എന്താ എടുത്തതെന്ന് വെച്ചാൽ അവർ ഏറ്റവും ചീപ്പ് അവൈലബിൾ മോഡൽസാണ്. നമുക്കിപ്പോൾ എവിടെ നോക്കിയാലും ഫ്ലവേഴ്സ് കാണും. അപ്പോൾ ഈ സാധാരണ ഫ്ലവേഴ്സ് ഓർക്കിഡും ആന്തൂറിയും ഒന്നുമല്ല. എനിക്ക് ഈ ഓർക്കിഡ്, ആന്തൂറിയം ആൻഡ് ട്രിംഡ് ലോൺസിനെയൊക്കെ കാട്ടിലും നാച്ചുറലി വൈൽഡായിട്ട് കാണുന്ന നേച്ചറാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഇപ്പോൾ ആംസ്റ്റർഡാമിൽ പോയിട്ട് ഫ്ലവർ ഫീൽഡ്സ് കണ്ടു, അതിനോട് അത്ര വലിയ ഇഷ്ടം തോന്നിയില്ല. പക്ഷേ നമ്മുടെ ഈ വൈൽഡ് നേച്ചർ എങ്ങനെ കാണുന്നു, നേച്ചർ ആസ് ഇറ്റ് ഈസ് ആണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ആ എന്താണ് ഇവിടെ ഫ്ലവേഴ്സ്, ഇപ്പോൾ ഇത് ഫ്ലവേഴ്സ് എടുത്തു, ഇനിയിപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് വിത്ത് ഫ്ലവേഴ്സ് ആണ്. ഇനിയിപ്പോൾ അടുത്ത സീരീസ് ഫ്ലവേഴ്സ് എടുക്കും തോന്നുന്നില്ല, പിന്നെ നോക്കാം.